ഇപ്പം സിന്ധുമ്മയാന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ആള്. അപ്പൊ നമ്മള് കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ കാണിച്ചോണ്ടിരിക്കും. അപ്പൊ അമ്മ ആരെ നോക്കി സ്റ്റാച്ചു പറയുന്നു, അവരവിടെ അനങ്ങാണ്ട് എന്ത് കാണിച്ച് നിക്കുന്നു അത് തന്നെ കാണിച്ച് അവിടെ അനങ്ങാണ്ട് നിക്കുക. അപ്പൊ അവർക്ക് എന്ത് വേണമെങ്കിലും നമ്മളെ ചെയ്യാം. അതായത് തലക്കൂടെ പൗഡർ കുറഞ്ഞിടാം, അതുപോലെ തന്നെ കൺമഷി കണ്ണ് എഴുതാം, ലിപ്സ്റ്റിക് ഇടാം, മീശ വരയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യണം. അപ്പൊ ചിരിക്കാനോ അനങ്ങാനോ പാടില്ല, നിന്നെ ആ ഒരു ഇതിൽ തന്നെ നിക്കണം കേട്ടോ. അതല്ല നിന്നുണ്ടെങ്കിൽ കളി നൗട്ടായി. സമ്മാനം കുറച്ച് കഴിയുമ്പം ഈ മുറി, ഈ മുറി എല്ലാരും കണ്ടല്ലോ അല്ലേ, അതിനകത്ത് കറക്റ്റ് നക്കിയിട്ടിട്ട് ഇരുട്ട് മുറിയാണ് കേട്ടോ, അവിടെ കയറിട്ട് നാലിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ചെയ്യും, നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയാനുള്ളതാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് മാത്രമുള്ള പരിപാടികളെ നമ്മൾ നടത്തത്തുള്ളൂ. ഇന്ന് പക്ഷെ ഒരിടത്ത് നിന്ന് കടം മേടിച്ചിട്ടുണ്ട്, ഇത് അനുസരിച്ച് കടം മേടിച്ചിട്ടുണ്ട് താഴത്തെ. അവളോട് വരാൻ പറ്റുള്ളൂ, വരുന്നില്ല കേട്ടോ, എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നാളേക്കേടാ. അപ്പൊ നമുക്ക് എല്ലാവരും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ ഞാനാണ് കേട്ടോ എന്റെ മെയിൻ ആള്, ഞാനാണ് സ്റ്റാച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇവരൊക്കെ എന്തെങ്കിലും അഭിപ്രായം കാണിച്ചോണ്ടിരിക്കും. അപ്പം ഞാൻ ആരെ സ്റ്റാച്ചു എന്ന് പറയുന്നു, അവരവിടെ അവിടെ സ്റ്റക്കായിട്ട് നിക്ക കേട്ടോ. അപ്പൊ എനിക്ക് അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം, പുട്ടിയിടാം അല്ലെ, അത് വെച്ച് സുന്ദരിയാക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് തോറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ പോകുന്ന പണിഷ്മെന്റ്, അതായത് നമ്മുടെ ഫാഷൻ ഷോയും അങ്ങനത്തെ തവളയാട്ടവും, പിന്നെ നമ്മുടെ എന്നിട്ട് അതിന് എന്തിനു പറയാ, ഞങ്ങളുടെ പണ്ടത്തെ ഒരു വീടേക്കകത്ത് അച്ഛൻ മറ്റേ പ്രാശം മുട്ട് വെച്ച് അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി പണി കൊടുക്കുന്നതായിരിക്കും. അപ്പൊ വീട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ആരിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരുന്നോ? ഒരു 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 പാട്ട് പാടാമോ? ആ പാട്ട് പാട്. അപ്പൊ അവർ അതിനകത്ത് സ്റ്റെപ്പ് ഇടട്ടെ. പാട്ട് പാടാൻ ആർക്ക അതിലറിയാന്ന്? ആണോ? ശരി, എനിക്കങ്ങനെ ത്രില്ല് പാട്ടൊന്നും അറിയില്ല. അയ്യോ, ആ തുടങ്ങിക്കോ. അല്ല പാട്ട് വേണ്ട, നിങ്ങ തുടങ്ങിക്കോ. പണിഷ്മെന്റ് സ്വീകരിച്ചു കേട്ടോ, രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചു. അടുത്ത അപ്പൊ ഇത് കണ്ടിട്ട്
അല്ല ഡാൻസ് ഇതൊക്കെ ഒരു നാല് റൗണ്ട് റാമ്പ് വോക്ക് ചെയ്യുക. കാറ്റ് വോക്ക്. ഞാൻ ഉണ്ണിക്ക് നല്ലതാണ് ചോദിക്കാണ്ട് കിങ്ങിന്റെ
അത് വേണം. കൈ പിടിച്ച് പുറകി കെട്ടി വെച്ചേക്കോ മമ്മിനെ മുടങ്ങില്ല. അത് വെച്ചുകൊണ്ട് അവിടെ വരെ പോയിട്ട് തിരിച്ചു. അതും ഫാഷൻ ഷോ ഇപ്പൊ പിള്ളേർ എനിക്ക് പണിഷ്മെന്റ് ഏറ്റവും സത്യസന്ധമായിട്ട് പണിഷ്മെന്റ് ഏറ്റെടുത്ത് ചെയ്ത അവനെ കേട്ടോ എന്താ നല്ല രീതിയിൽ എനിക്കൊരു പ്രോത്സാഹന സമ്മാനം തരുന്നതായിരിക്കും ഇത് കഴിഞ്ഞു കഴിയുമ്പോ. ഒരാൾക്ക് ഇവിടെ കൂടുന്നു ഇവിടെ ഒരാൾ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കണം കേട്ടോ. സപ്രപഞ്ചത്തിൽ നാടുന്ന പോണത്. അപ്പം അടുത്ത പരിപാടി തുടങ്ങാൻ പോണട്ടോ. അപ്പം ആ ഒരു ചലഞ്ച് അവളും ഭംഗിയായിട്ട് തരും കേട്ടോ. ഇവരാരും തന്നെ ഒരു ഒരു ഇത് തരുന്നില്ല കേട്ടോ. അതായത് നമ്മൾക്ക് പണി നമുക്ക് അങ്ങനെ തന്നെ നിർത്തി സ്റ്റാച്ചു ചെയ്ത് തന്നെ പണിഷ്മെന്റ് കൊടുക്കാനുള്ള ഒരു സാവകാശം വരുന്നില്ല കേട്ടോ. ചുമ്മാ ഇത്രയും പാട് കിട്ടിയില്ല ും ഒന്ന് ശ്രദ്ധിക്കുന്നില്ല.
എനിക്ക് വന്നപ്പോ കണ്ണാനുള്ള പണിഷ്മെന്റ് കഴിഞ്ഞിട്ട് അടുത്ത് ഇനി ഒറ്റ എഴുതാനുള്ളൂ. കാട്ടി പറയാൻ പോവാണ് കേട്ടോ. ചിരിക്കടാ ഇവരെ ഞാൻ നോക്കിപ്പോ. ഒരു മീശയുടെ കുറവുണ്ട് കേട്ടോ, നാക്കിന് ഭയങ്കര നീട്ട. അപ്പൊ ഇത് മീശയെ അങ്ങനെ നിക്കണായിരുന്നെങ്കിലും നമുക്ക് കളിക്കുന്ന അഞ്ചെണ്ണുന്നതിന് മുമ്പ് തന്നെ ആർക്കും വേണം ചിരിപ്പിക്കാട്ടോ. ഒന്നൊന്നും പേടിക്കണ്ട, തോറ്റാർക്കും ജയിച്ചവർക്കും അങ്ങോട്ട് കയറി നമ്മുടെ ക്യാഷ് പ്രൈസ് ഇത്രയാ കേട്ടോ. ഇവരൊക്കെ അമ്മും അപ്പൂ കൊടുക്കുമ്പോ 1000 രൂപ കൊടുക്കട്ടെ. ഇതൊരു ക്യാഷ് പ്രൈസ് ഇത്. അപ്പൊ എന്നാ പറഞ്ഞാലും ഇവ നല്ല ഇതുണ്ട് കേട്ടോ. ക്ലാസ് തുറക്കുമ്പോ ബുക്ക് മേടിക്കുക, പെൻസിൽ മേടിക്കുക. എന്താന്ന് വെച്ചാൽ നമുക്ക് മീശയൊക്കെ തുടപ്പിച്ചേക്കാല്ലേ. മീശയൊക്കെ വെച്ചോണ്ട് വല്ല ഉമ്മ കൊടുക്കാൻ പറ്റുമോ? മെന്തിയല്ല പറഞ്ഞോളൂട്ടാ. മീഡിയ ഒക്കെ എല്ലാരും കണ്ടല്ലോ. സത്യം പറഞ്ഞ ഒരു 5 വയസ്സ് കുറയാനുള്ള അത്രയും ഞാൻ ചിരിച്ചിട്ടുണ്ട് ഇവരുടെ പരിപാടി കണ്ടിട്ട്. അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ആ പ്രായത്തിലോട്ടങ്ങ് പോയി കേട്ടോ. അസോ ഇന്നലെ വൈകാതെ ആശുപത്രിയിലൊക്കെ പൊട്ടുന്നു. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. ഇന്ന് അടിച്ചു പൊളിച്ച് താർത്തു. ഭയങ്കര സന്തോഷമായി. മക്കളെ എന്നാ പറയാനുള്ളേ? അപ്പൊ ഇത് സിന്ധുമ്മേനെ എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടെ. പിന്നെ അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ.